السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن رسول الله صلى الله عليه وسلم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബുറൈദ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ കീഴിൽ ഏകദേശം ഒരു മാസക്കാലം നടത്തുന്ന പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇൻഷാല്ലാ കുറച്ച് സമയം നമുക്ക് പ്രവാചകന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ചൊന്ന് ആലോചിക്കാം. പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയുടെ നിത്യജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ആരാധനയുടെ ഒരു ഭാഗം തന്നെയാണ്. അദ്വാ ഹുവൽ ഇബാദത്തു, പ്രാർത്ഥന അത് ആരാധനയാണ്. അദ്വാ മുഖുൽ ഇബാദ, ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന എന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥനയുടെ ആവശ്യകത, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായി കേട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഈ സന്ദർഭത്തിൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിൽ തന്നെ അത് ഏതെല്ലാം രീതിയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന കൊണ്ട് അവൻ്റെ അഹങ്കാരത്തിൽ നിന്ന് അവൻ മുക്തമാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സിഫാത്തുൽ മുത്തഖീൻ, ഭക്തന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു വിശേഷണമായിട്ട് പ്രാർത്ഥനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമ്മളെ അകറ്റുന്നത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ്. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ നമുക്കറിയാം, അവരുടെ എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു സ്വീകരിക്കുന്നു. ദുആൻ മുസ്തജാബത്ത്, ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകൾ എന്നാണ് അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അത് ഓരോ പ്രവാചകന്മാരെ നമ്മൾ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതി അത്രേ അത്. ഇനി അതൊന്നുമില്ലാത്ത ആളുകൾ, അഹങ്കാരികളായിട്ടാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി യദ്ഖലൂന ഫി ജഹന്നമ ദാഖിരീന എന്ന് പറഞ്ഞാൽ, അത് അഹങ്കാരത്തോടുകൂടി അള്ളാഹുവിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകൾ നിന്ദരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കും എന്നും വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ, എല്ലാ പ്രവാചകന്മാരും ഖുർആനിൽ 10-25 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ചില പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളൊക്കെ പല പ്രാവശ്യങ്ങളിലായി, വിവിധ സന്ദർഭങ്ങളിലായി, വിവിധ രൂപങ്ങളിലായിട്ട് അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സന്ദർഭമല്ല ഇത്. എങ്കിലും ആ പ്രാർത്ഥനയുടെ പൊരുളും അതിൻ്റെ അന്തസ്സത്തെയും, ഒരു സാമ്പ്രദായികമായ ഒരു പ്രാർത്ഥന എന്നുള്ളതിൽ കവിഞ്ഞ് അതിൻ്റെ ഫൽസഫ, ഒരു തത്വശാസ്ത്രം എന്താണ്, രീതിശാസ്ത്രം എന്താണ്, അത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് പറയുവാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ഇൻഷാല്ലാ ആദ്യമായിട്ട് നമുക്ക് ആദം അലൈഹി സ്വലാത്തു വസ്സലാം, മനുഷ്യപിതാവായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ യുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ, എല്ലാവരും നമ്മൾ നിത്യജീവിതത്തിൽ നമ്മളൊക്കെ പൊതുവായ ഒരു പ്രാർത്ഥനയാണ്, റബ്ബന ലലംന അൻഫുസന വൈലൻ തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ പ്രാർത്ഥന, അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതിന് ആ പശ്ചാത്തലം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ, ആ സ്വർഗഭൂമിയിൽ, സ്വർഗരാജ്യത്ത് വെച്ച്
പിശാചിനെ നിങ്ങൾ വലാ തഖ്റബ ഹാദി ഷജറ ഈ മരത്തെ കൊള്ള നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ അടുപ്പിക്കുവാൻ ഫാസല്ലഹുമ ഷൈത്താനു ഫഖറജഹുമ മിമ്മ കാനാ ഫീഹി എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ബഖറയുടെ ആദ്യത്തിൽ ഖുർആൻ നമുക്കത് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിൽ അവർ വഴിപിഴച്ചു, വഴിപിഴപ്പിക്കുവാൻ പിശാച് ശ്രമിക്കുകയും അബദ്ധത്തിൽ അവർക്ക് കുറ്റം പിഴവ് സംഭവിക്കുകയും തെറ്റ് സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഈ സന്ദർഭത്തിൽ ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ എന്ന് പറഞ്ഞ ഖുർആൻ തന്നെ നമുക്ക് പരിചയപ്പെടുത്തുക, ചില വചനങ്ങളും വാക്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ മനുഷ്യനാണ്, മനുഷ്യ പിതാവാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് സംഭവിച്ച, ആദമനും ഹവ്വക്കും സംഭവിച്ചിട്ടുള്ള ഈ തെറ്റിൽ പശ്ചാത്തപിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇത് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്കുള്ള പാഠം എന്താണ്? വിശ്വാസികൾക്ക് ആദ്യമായിട്ട് അവർ പറയുന്നത് റബ്ബനാണ്, റബ്ബി റബ്ബന അള്ളാഹുമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയുടെ രീതിയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളൊക്കെ പലപ്പോഴും നമ്മൾ റബ്ബന അതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്ന എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകൾ, അള്ളാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നമുക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ റബ്ബ്, അതാണ് ആ റുബൂബിയത്ത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് റബ്ബന. രണ്ടാമതായിക്കൊണ്ട് ലലംന അംഫുസന എന്നാണ് പറഞ്ഞത്, ഞങ്ങൾ അക്രമിച്ചിരിക്കും, സ്വയം ഞങ്ങളെ, ഞങ്ങൾക്ക് ലുലിമു ബാധിച്ച്, ഞങ്ങളിൽ ലുലിമു സംഭവിച്ചിരിക്കുന്നു, അക്രമം സംഭവിച്ചു, തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ അവർക്കതിലൂടെ ഒന്ന് അള്ളാഹുവിനെ റബ്ബായി അവർ പ്രഖ്യാപിക്കുന്നു, രണ്ടാമത്തെ ഉടൻ തന്നെ അവർക്ക് തെറ്റിലുള്ള ഒരു കുറ്റബോധം അവർക്കുണ്ടാവുന്നു, കുറ്റസമ്മതം അവർ നടത്തുന്നു, മൂന്നാമതായിക്കൊണ്ട് ഉടൻ തന്നെ പശ്ചാത്താപ മനസ്ഥിതി അവരിലേക്ക് വരുന്നു. ഇനി അതിനോടനുബന്ധിച്ച് വരുന്നതോ അത് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടിയിട്ടില്ലെങ്കിൽ വയില്ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരാവും, ഞങ്ങൾ നരകത്തിൻ്റെ നിത്യവാസികളാവും, അള്ളാഹുവിനെ ധിക്കരിച്ച വിഭാഗങ്ങളിൽ ഞങ്ങൾ പെടും, അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളിൽ അതുണ്ടാകരുത്. അപ്പോൾ സത്യവിശ്വാസിയുടെ പ്രാർത്ഥനയിൽ ഈ പ്രവാചകൻ്റെ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ ഉണ്ടായ കുറ്റബോധവും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പശ്ചാത്താപവും ചിന്താഗതിയും ഒക്കെ തന്നെ ഒരു മനുഷ്യന് നമ്മൾ പറയുമ്പോഴും നമുക്ക് ഉണ്ടാവണം. കാരണം നമ്മൾ തെറ്റുകൾ സംഭവിക്കാം, കുറ്റങ്ങൾ ഉണ്ടാവാം. ഇതാണ് നമ്മളെ ആ പ്രാർത്ഥനയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ വസ്തുത. രണ്ടാമതായിട്ടുള്ളത് അവൻ്റെ കാരുണ്യത്തിൽ ഒരിക്കലും നമ്മൾ നിരാശനാവാൻ പാടില്ല എന്നതാണ്. നമ്മൾ പ്രതീക്ഷ അർപ്പിക്കണം, കാരണം എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഭൗതികമായ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും അള്ളാഹുവിനോട് നമുക്ക് നമ്മൾ അതിൻ്റെ ആവശ്യമില്ലാത്ത നമ്മൾ ചെയ്യും, പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രതീക്ഷ എപ്പോഴും നമുക്കുണ്ട്, അവൻ പുറത്തു വരും എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ, ഇതാണ് ഒന്നാമതായിട്ട് നമുക്കുള്ളത്. രണ്ടാമത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, പരിശോധിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ റബ്ബിൻ സുർനി ബിമാ കദ്ദബൂൻ, നോക്കൂ നിങ്ങൾ പഠിച്ചവനെ, എൻ്റെ സമൂഹത്തിൽ ഒരുപാട് കാലം ഞാൻ ദഅവത്തിൻ്റെയും പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളുമായി നടന്നു, ആയുസ്സിൻ്റെ ദീർഘസമയവും മുഴുവൻ സമയവും ഞാൻ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് ആളെ ക്ഷണിക്കുവാൻ വേണ്ടി, തിന്മയിൽ നിന്ന് ജനങ്ങളെ കൈപിടിച്ച് നന്മയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷേ ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല അവർ മറ്റുള്ള ആളുകൾ വഴിപിഴപ്പിക്കുവാൻ പോലും ശ്രമിച്ചു എന്നാണ്. ഇത്രയും വിഷമത്തോടുകൂടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ആ റബ്ബഹു അന്നി മഗ്ലൂബുൻ ഫൻതസർ ഫതഹന അബ്വാബസ്സമാഇ ബിമാഇ മുൻഹമർ വഫജ്ജർന അൽഅർള ഉയൂനൻ ഫൽതഖൽ മാഉ വലാ അംരിൻ ഖദ് ഖുദർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന സൂറത്ത് നൂഹിലൂടെയും അത് പറയുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം അവസാനമായിട്ട് അതിൽ പറയുന്നത് ലാ തദർ അലൽ അർലി മിനൽ കാഫിരീന ദയ്യാറ, അവിശ്വാസികളായ ഒരൊറ്റ ആളുകളെയും ഭൂമുഖത്തെ അവശേഷിപ്പിക്കരുത്, അവരെങ്ങാനും അവശേഷിപ്പിച്ചാൽ ബാക്കിയുള്ള ആളുകളെയും അവർ വഴിപിഴപ്പിക്കുന്നതാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ പ്രയാസപ്പെട്ടുള്ള പ്രാർത്ഥനയിലും അള്ളാഹുവിനോട് അങ്ങേയറ്റം കടുത്ത വിഷമത്തിൽ സങ്കടത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം നമ്മളും നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. ഇതേപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകൾ നമ്മൾ നോക്കൂ. നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ള ഒരുപാട് പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനയിൽ നമുക്ക്
ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്, നല്ല സന്ദേശങ്ങൾ നമുക്കതിലുണ്ട്. അദ്ദേഹം ഒരു പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ജൽ ഹാദൽ ബലദ ആമീന. അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണോ ഈ നാട് നിർഭയമാവണം, ഈ ഒരു രാജ്യം മുഴുവനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. റബ്ബി ജൽ ഹാദൽ ബലദ ആമീന, നിർഭയനാക്കണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ നിർഭയത്വം ആ നാട്ടുകാർക്ക് മുഴുവൻ കിട്ടണം. പിന്നീട് അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു പ്രധാന പ്രാർത്ഥന, വജ്നുബിനി വബനിയ അന്നാ ബുദൽ അസ്നാ, പടച്ചവനെ എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തി തരയണമേ, അകറ്റി നിർത്തണമേ, തൗഹീദിൻ്റെ ശുദ്ധമായ വഹിദുങ്ങളായി ഞങ്ങളെ മാറ്റണമേ. ആ തൗഹീദിലേക്ക് ആളക്ഷണിക്കുന്ന, ആ തൗഹീദിനധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെ ആക്കി തീർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെയും സന്താനപരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. മാത്രമല്ല, അദ്ദേഹം വൈദി ഇർഫ ഇബ്രാഹിമുൽ ഖവായിദ് മിനൽ ബൈത്ത് പറഞ്ഞിട്ട് അദ്ദേഹം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി കഅബാലയം പടുത്തുയർത്തിയ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നത്? റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം, പടച്ചവനെ ഞങ്ങളിൽ നിന്ന് ഈ കർമ്മം, ഈ സൽക്കർമ്മം, ഇത് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ട ആ ഭവനമാണ് അള്ളാഹുവിനുള്ള ബൈത്തുല്ലാഹിൽ കഅബ. ആ കഅബാലയത്തെ നിർമ്മിച്ച ഉടനെ അള്ളാഹു സുബ്ഹാനഹു വതാലയോട് അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബന തഖബ്ബൽ, റബ്ബന, അള്ളാഹുവേ. അതാണതിൻ്റെ ശൈലി, അതാണതിൻ്റെ ഭാവം. വളരെ മാനസികമായി അങ്ങേയറ്റം നിഷ്കളങ്കമായിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രാർത്ഥനകൾ, ലാ തുഹ്സിനി യൗമ യുബാസൂൻ യൗമുൽ ഖിയാമ എന്നൊക്കെ പറഞ്ഞിട്ട്, പരലോക നാളിൽ എന്നെ നീ അപമാനിക്കരുതേ, വളരെയധികം പ്രയാസം, ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ചങ്ങാതി എന്നുള്ള അർത്ഥത്തിൽ, ഖലീൽ എന്ന അർത്ഥത്തിലാണ് ഇബ്രാഹിം നബി. ആ ഉലുൽ അസ്മിൽപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും എന്നെ അപമാനിക്കരുതെന്നുള്ള വേദന നമുക്കുണ്ടോ? പരലോകത്ത് നമുക്ക് എത്തിപ്പെടണം, പക്ഷെ നമ്മുടെ അമൽ സാലിയത്തുകൾ കൂട്ടിനുണ്ടോ? വിശ്വാസകർമ്മങ്ങളുണ്ടോ? പ്രാർത്ഥനകളുണ്ടോ? നല്ല ലക്ഷ്യങ്ങളുണ്ടോ? ഒന്നുമില്ല. അതൊക്കെ തന്നെ നമ്മൾ പ്രതികൂലമായി പുറകോട്ട് വലിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ എല്ലാവരും ദുനിയാവിൻ്റെയും ഭൗതികതയുടെയും പിന്നാലെ ഓടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളൊക്കെ. അതിൻ്റെ പിന്നിൽ നമ്മൾ ആദർശം പണയം വെക്കുന്നു, അതുപോലെ തന്നെ തൗഹീദിനെ പാടെ മറക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പ്രബോധന രംഗത്ത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുന്നു. ഇങ്ങനെ പല സംഭവങ്ങളും നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിട്ടുവീഴ്ചയില്ലാതെ, സന്ധിയില്ലാ സമരം നടത്തിയ, ആയുഷ്കാലം മുഴുവൻ തൗഹീദിന് വേണ്ടി അടൽക്കളത്തിൽ അടരാടിയ, പോരാടിയ ആ സമൂഹത്തിന് മുമ്പിൽ, ആ രാജഭരണാധികാരിക്കെതിരിലും സമൂഹത്തിൽ സ്വന്തം മാതാപിതാക്കൾക്കെതിരിൽ പോലും സംസാരിച്ച ഒരു വ്യക്തി, അദ്ദേഹം പറയാണ് ലാ തുഹ്സിനി യൗമൽ ഖിയാമ, റബ്ബന വബ്അസ്ഫീഹിം റസൂല മിന്നും എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം ആ സമൂഹത്തിൽ അവരിലേക്ക് ഒരു പ്രവാചകൻ അയക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന പരിശോധിക്കുമ്പോഴും അദ്ദേഹത്തിൽ ഒരു അബദ്ധം പറ്റിയ സന്ദർഭം നമുക്കറിയാം. ഒരു കിബിത്തി അദ്ദേഹം വധിക്കുവാനിടയായി. വളരെ മാനസികമായി യാദൃശികമായി സംഭവിച്ചതാണ്. വളരെ വിഷമിച്ചു അദ്ദേഹം. ആ വിഷമിച്ച സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു, ആദാമിൻ അമലി ഷെയ്ത്താൻ, ഇത് പിശാചിൽ നിന്നുള്ള ഒരു സംഭവമാണ്, അതിന് എനിക്ക് പറ്റിപ്പോയി. അദ്ദേഹം പ്രാർത്ഥിച്ചു മനമൊരുക്കിക്കൊണ്ട്. അവസാനം ആ പ്രാർത്ഥന ഫഗഫറ ലഹു, അല്ലാഹു സ്വീകരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. റബ്ബി നജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ എന്നും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ട്. അതായത് അക്രമത്തിൻ്റെ ആ പ്രയാസത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപകടമാകുന്ന സന്ദർഭങ്ങളുണ്ടായി. അത് ആ സന്ദർഭത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ റബ്ബിനോട് നേരിട്ട്, യാതൊരു ഇടയാളന്മാരും ഇല്ലാതെ അദ്ദേഹം നേരിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ നമ്മുടെ സമൂഹം പിൽക്കാലത്ത് എന്തായി? നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം മറ്റ് പല മാർഗങ്ങളും, സാലിഹായ മനുഷ്യരെ വിളിച്ചുകൊണ്ട്, അമ്പിയ മുർസലീങ്ങളെ വിളിച്ചുകൊണ്ട്, അമ്പിയ മുർസൽ തന്നെ നേരിട്ട് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്ന, നമ്മൾ പറഞ്ഞ രണ്ടുമോ ഈ പ്രവാചകന്മാർ മുഴുവൻ, എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാകുന്നു അത്. അതുപോലെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ സംഭവം പറയുന്ന, ജാലൂത്തുമായി കൊണ്ടുള്ള സംഭവം പറയുന്നത് വിശദമായി വിശദീകരിക്കാൻ സമയമില്ല. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും അദ്ദേഹവും പറയാണ്, പടച്ചവനെ ശത്രുക്കളുടെ മുമ്പാകെ പരാജയപ്പെടുന്ന അവസ്ഥ പാടില്ല. റബ്ബന അഫ്രി അലൈന സബ്രൻ വസബ്ബിത് അഖ്ദാമനാണ്, ഞങ്ങൾക്ക് ക്ഷമ നൽകണമേ തമ്പുരാനെ, ഞങ്ങളുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ, ശക്തമായി മുന്നോട്ട് പോകുവാൻ, എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അതിൻ്റെ മുമ്പിൽ പതറാതെ മുന്നോട്ട് പോകുവാനുള്ള കഴിവും ശക്തിയും
മാനസിക ശേഷിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവർ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയിൽ റബ്ബന എന്ന് വിളിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ദാവൂദ് നബി അലൈഹിസ്സലാം ദാവൂദ് നബിക്ക് ശേഷം വന്ന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്ന അദ്ദേഹത്തിന് വലിയ രാജപദവികൾ വരെ നൽകി എന്നിട്ടും അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് റബ്ബിക്കത് ആത്തേ തനി മുൽ മിനൽ മുൽക്ക് വഅല്ലം തനി മിൻ തഅ്‌വീൽ അഹാദീസ് ഫാത്തിറ സമാവാതി വൽ അർള് തൗഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വിനയം ആണ് കാണിക്കുന്നത്. മുസ്ലിമായിക്കൊണ്ട് എന്നെ മരിപ്പിക്കണമേ, സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണമേ എന്നൊക്കെ പറഞ്ഞ ആ പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് രാജാധിപത്യം നമുക്ക് നൽകിയിട്ടില്ല, അത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. കാരണം പ്രവാചകന്മാരുടെ ചില പ്രാർത്ഥനകളൊക്കെ ഇപ്പം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൈഫ യുഹിയിൽ മൗത്ത എങ്ങനെയാണ് മരിച്ച ആളുകൾ ജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു അത് കാണണമെന്ന് ആവശ്യപ്പെട്ടു. അത് അവർക്ക് മാത്രം ബന്ധപ്പെട്ട ചില മുഴുത്തുകളാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിന് മായിദ് ഇറക്കി കൊടുക്കാൻ പറഞ്ഞ സംഭവമുണ്ട്. അത് നമുക്ക് അങ്ങനത്തെ പ്രാർത്ഥനകളല്ല. നമുക്ക് നമ്മുടെ വിശ്വാസവും നമ്മളുടെമായി ബന്ധപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അനുവദിച്ചു തന്ന കുറേ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളും ഈ പ്രവാചകന്മാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും നമുക്ക് അതുപോലെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധന്നൂനി ദഹബ മുഖാലം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സുപരിതമായി എല്ലായ്പ്പോഴും കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ സമൂഹം കേൾക്കാൻ തയ്യാറായില്ല, മനമെടുത്തുകൊണ്ട് അദ്ദേഹം നാടുവിടുകയാണ്. ആ സമയത്തിൽ അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങിയ കഥകളൊക്കെ വളരെ വിശദമായി ചരിത്ര ഗ്രന്ഥങ്ങളിലും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ നമുക്ക് അറിയും. പക്ഷേ അവിടെ അദ്ദേഹം പ്രാർത്ഥിച്ചു വനാദാഫിൽ ലുമാത്ത് അന്ധകാരതയിൽ വെച്ച്, രാവാണ് മത്സ്യത്തിൻ്റെ ഉള്ളിലാണ്, അതുപോലെ തന്നെ ആരോ ഒരു നിലക്കും പ്രതീക്ഷകൾക്ക് വകയില്ലാത്ത സമുദ്രത്തിൻ്റെ ആഴിയിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ പടച്ചവനെ ഞാൻ അക്രമം ഉൽമ് തെറ്റ് ചെയ്തിരിക്കുന്നു, എന്നിൽ അബദ്ധം സംഭവിച്ചു പോയി, എനിക്കത് പുറത്തു തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ കാണും. അതുപോലെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകനെ നഷ്ടപ്പെട്ടപ്പോൾ, മക്കളെ നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന വസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ വലാമത്ത് സിഫോൻ എന്ന് അദ്ദേഹം പറഞ്ഞ കഥ പറയുന്നുണ്ട്. അവസാനമായി സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ പ്രാർത്ഥനയുടെ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിനാദ റബ്ബഹു നിദാ അൻ ഖഫിയ, അദ്ദേഹം പറയാണ് പടച്ച തമ്പുരാനോട് വിളിച്ചുകൊണ്ട് എന്താണ് വൈന്നി എല്ലാ നിലക്കും അള്ളാഹുവെ എനിക്കൊരു സന്താനം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ആ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രായമായി കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്. പക്ഷെ അങ്ങനെയൊക്കെയായിട്ടും പ്രതീക്ഷകൾ കൈവിടാതെ അദ്ദേഹം വഹനല്ലാള മുമിന്നി പശ്താലറ് സുഷൈബ പ്രായാധിക്യം സംഭവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുടി നരച്ചു പോയിട്ടുണ്ട്, എൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്, ഇങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്കൊരു സന്താനത്തെ തരണം. അദ്ദേഹത്തിന് സന്താനത്തെ കൊടുത്തു, അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് റബ്ബന അള്ളാഹുമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഭൗതിക സാഹചര്യങ്ങളിൽ ഒരു നിലക്കും ഭൗതികമായി കൊണ്ട് പ്രായം ഏറെയായി, ഇനിയൊരു സന്താന സൗഭാഗ്യത്തിനുള്ള സമയമില്ല, അതുപോലെ ഭാര്യ വന്ധ്യയാണ്, അതിനും സാധ്യതകൾ കുറവാണ്, എന്നിട്ടും പ്രതീക്ഷ കൈവിടാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രതീക്ഷയാണ് നമുക്കും എല്ലാം എതിരാണെങ്കിലും, ശത്രുക്കൾ എത്ര ഭൂരിപക്ഷമാണെങ്കിലും, ന്യൂനപക്ഷമായ വിശ്വാസികളുണ്ടെങ്കിൽ നമുക്കവിടെ ബേജാറില്ല, ഭയാശങ്കകളില്ല, പ്രാർത്ഥന മാത്രം മതി. പക്ഷേ ആ പ്രാർത്ഥനയോടുകൂടി അത് ഈമാനോട് കൂടിയുള്ള പ്രാർത്ഥനയായിരിക്കണം, അതിൽ പ്രതീക്ഷ വേണം, അത് നമുക്ക് ഉത്തരം കിട്ടും എന്നുള്ള ആത്മ വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് യാ നാറു കൂനി ബർദം വസ്സലാമനല്ല ഇബ്രാഹിം, ശത്രുക്കൾ മുഴുവൻ എതിരിട്ടിട്ടും അദ്ദേഹത്തിന് ആക്ഷേപങ്ങൾ വന്നു, അതുപോലെ തന്നെ അവർ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു, അഗ്നികുണ്ഡത്തിലാണ് വലിച്ചെറിഞ്ഞത്, എന്നിട്ടും അള്ളാഹുവിൻ്റെ സഹായം കിട്ടി. അങ്ങനെ ഈ പ്രവാചകന്മാർക്കൊക്കെ പ്രതികൂലമായ പ്രതിസന്ധികൾ വന്നപ്പോഴുമൊക്കെ പ്രതീക്ഷ ഈ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു, അള്ളാഹുവിലുള്ള ആത്മാനചഞ്ചലമായ വിശ്വാസമായിരുന്നു. അതിനവർ ആരെയും സമീപിച്ചില്ല, നേരിട്ട് അള്ളാഹുവിനെ അവൻ്റെ റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാവ് വസിഫാത്തും ഒക്കെ അംഗീകരിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയാണ്, ശുദ്ധമായ തൗഹീദിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസമാണ് അവർ എല്ലാവരും കാഴ്ചവെച്ചത്. ആ വിശ്വാസമാണ് അവർക്ക് വിജയം കിട്ടിയത്. അതുകൊണ്ടാണ് അവരെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തത്. നമുക്കും മാതൃകയാവേണ്ടത് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിൽ അന്തർലീനമായിട്ടുള്ള നല്ല ഈ സന്ദേശമാണ്. ഒന്ന്, അള്ളാഹുവിനോട് നേരിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുക. രണ്ടാമത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മൂന്നാമത് ഉത്തരം കിട്ടും എന്നുള്ള ശുഭ പ്രതീക്ഷകൾ നമുക്ക് വേണം. ഈ നിലക്ക് നമ്മൾ മുന്നോട്ട് പോയാൽ
തീർച്ചയായും അതുപോലെ പ്രവാചകന്മാരുടെ മാതൃകകളും നമുക്കതിന് വേണം. അല്ലാതെ നമ്മുടെ വകയായിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പ്രാർത്ഥനകളിൽ പോലും എല്ലാ അതിൻ്റെ പദങ്ങളിൽ പോലും അതിൽ അള്ളാഹുവിന് വിളിക്കുന്നതിൽ ഒരു ശൈലിയുണ്ട്. അതുപോലെ തന്നെ യാ അസീസ്, യാ ജബ്ബാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ സിഫാത്തുകളിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാം. അങ്ങനെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ മഹാമാരികളിൽ നിന്ന്, അതുപോലെ തന്നെ നാം അനുഭവിക്കുന്ന കെടുതികളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, രോഗപകർച്ചകളിൽ നിന്ന് ഒക്കെ നമുക്ക് മുക്തി നേടാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തീർമാറാകട്ടെ. യഥാർത്ഥ തൗഹീദി ആദർശത്തിൽ ജീവിക്കുവാനും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന നടത്തുവാനും നമ്മൾ ബദ്ധശ്രദ്ധരാവേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉദ് ദുആ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.